എല്ലാവർക്കും പാരാമെഡിക്കൽ കോഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം മനസ്സിലായിട്ട് കാണുമല്ലോ. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്കെലറ്റൽ സിസ്റ്റമാണ്. സ്കെലറ്റൽ സിസ്റ്റത്തിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? എന്താണ് സ്കെലറ്റൺ എന്ന് പറയുന്നത്? എത്ര തരത്തിൽ സ്കെലറ്റൺ ഉണ്ട്? പിന്നെ നമ്മുടെ ശരീരത്തിലെ ബോണുകളെ കുറിച്ച് പഠിച്ചു, സ്കെലറ്റിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു അല്ലേ? അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ശരീരത്തിലെ ഇപ്പോൾ എല്ലാ ബോണുകളെയും നിങ്ങൾക്കറിയാലോ, പറയാൻ പറ്റുമോ? സ്വയം ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് മനസ്സിലാക്കുക. വളരെ രസകരമായ ടോപ്പിക്കാണ് സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്കെലറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പിന്നെ ഒരുപാട് ബോണുകളെ കുറിച്ച് പഠിച്ചു, സ്കൾ, വെർട്ടിബ്ര, സ്റ്റേണം, റിബ്സ് തുടങ്ങി ഒരുപാട് ബോണുകളെ കുറിച്ച് പഠിച്ചു അല്ലേ? അങ്ങനെ നമ്മൾ ആക്സിയൽ സ്കെലറ്റൽ പഠിച്ചിട്ട് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്? പെൽവിക് ഗേർഡിൽ. പെൽവിക് ഗേർഡിൽ ലോവർ ലിംബിനെ കുറിച്ചും പറഞ്ഞു. അതിൽ അപ്പർ ലിംബിലെയും ലോവർ ലിംബിലെയും ബോണുകളെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഏതൊക്കെയാണ് അപ്പർ ലിംബിലെയും ലോവർ ലിംബിലെയും ബോണുകൾ? ബോൺസ് ഏതൊക്കെയാണ്? അപ്പർ ലിംബിലേത് ഹ്യൂമറസ്, ദെൻ ലോവർ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് റേഡിയസ്, അൾണ, കാർപ്പൽസ്, മെറ്റാ കാർപ്പൽ, ഫലാഞ്ചസ്. ഫലാഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ വിരലിൻ്റെ അവിടെ വരുന്ന ഷോർട്ട് ബോണുകളാണ്. ഹ്യൂമറസ്, റേഡിയസ്, അൾണ, കാർപ്പൽസ്, മെറ്റാ കാർപ്പൽസ്, ഫലാഞ്ചസ്, ഇതാണ് അപ്പർ ലിംബിലുള്ള ബോണുകൾ. ദെൻ ലോവർ ലിംബിലുള്ള ബോണുകൾ ഏതൊക്കെയാണ്? ഹ്യൂമറസ്, സോറി, ഫീമർ, ടിബിയ, ഫിബുല, ടാർസൽസ്, മെറ്റാ ടാർസൽസ്, ഫലാഞ്ചസ്. ഇത് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണല്ലോ. ഇനി ഇതിൻ്റെ ഷേപ്പുകളെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഹ്യൂമറസ്, ദിസ് ഫോംസ് ദ അപ്പർ ആം ഓഫ് ദ ഫോർ ലിംബ്. നമ്മുടെ ആമിൻ്റെ കൈയിൻ്റെ മുഗൾ ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? ഹ്യൂമറസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് റൗണ്ട് ഹെഡ് അറ്റ് ദ പ്രോക്സിമൽ എൻഡ്, എ ഷാഫ്റ്റ് ഇൻ ദ മിഡിൽ ആൻഡ് അറ്റ് ദ ഡിസ്റ്റൽ എൻഡ് എ പുള്ളി ലൈക്ക് ട്രക്ലിയ. ഈ പിക്ചറിൽ കാണിച്ചു നോക്കൂ, ഹ്യൂമറസ് ബോണ് കാണാൻ കഴിയുന്നില്ലേ? ഹ്യൂമറസിന് മൂന്ന് ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഹെഡ്, അപ്പർ എൻഡിനെ ഹെഡ്, ലോവർ എൻഡ് ട്രക്ലിയ, ദെൻ മിഡിൽ ഏരിയനെ പറയുന്നത് എന്താണ്? ഷാഫ്റ്റ് എന്ന്. ഓക്കെ, ദെൻ അപ്പർ ആമിൽ വരുന്ന മറ്റ് രണ്ട് ബോണുകളാണ് റേഡിയസ് ആൻഡ് അൾണ. ദിസ് ഫോംസ് ദ ലോവർ ആം ഓഫ് ദ ഫോർ ലിംബ്. നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആമിൻ്റെ ലോവർ ഏരിയ, ലോവർ ആം, ലോവർ ആമിൽ ലൊക്കേറ്റ് ചെയ്യുന്ന രണ്ട് ബോണുകളാണ് റേഡിയസ് ആൻഡ് അൾണ. റേഡിയസ് ബോൺ ഈസ് ടുവേർഡ്സ് ദ ഇന്നർ സൈഡ് ആൻഡ് അൾണ ഈസ് ടുവേർഡ്സ് ദ ഔട്ടർ സൈഡ് ഓഫ് ദ ലിംബ്. നമ്മുടെ കൈ ശരീരത്തോട് ചേർത്ത് വെച്ച് നോക്കാം. അനാട്ടമിക്കൽ പൊസിഷനിലെ അതുപോലെ നമ്മുടെ കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ലോവർ ആം ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് വരുന്ന ബോണാണ് റേഡിയസ്, പുറമേക്ക് വരുന്ന ഔട്ടർ സൈഡിലോട്ട് വരുന്ന ബോണാണ് അൾണ എന്ന് പറയുന്നത്. റേഡിയസ് ഇന്നർ സൈഡിൽ വരുന്നത്, നമ്മുടെ ശരീരത്തോട് ചേർന്ന് വരുന്ന ബോണാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഇതിനോട് ഔട്ടർ സൈഡിലോട്ട് വരുന്നതാണ് അൾണ എന്ന് പറയുന്ന ബോൺ. ഓക്കെയാണ്. ഇതിൽ കാണുന്ന റേഡിയസ് ആൻഡ് അൾണ എന്ന് പറയുന്ന പിക്ക് കാണുന്നുണ്ടല്ലോ, ഇത്തരത്തിലാണ് ആ ബോണുകൾ ക്രമീകരിച്ചിട്ടുള്ളത്.
ദെൻ വരുന്നത് ടാർസൽസ് സോറി കാർപ്പൽസ് മെറ്റാ കാർപ്പൽസ് ഫലാഞ്ചസ് ഇത്തരം മൂന്ന് ബോണുകളാണ് ഇനി വരുന്നത് അവയൊക്കെ ഷോർട്ട് ബോണുകളിൽ പെടുന്നതാണ് ഷോർട്ട് ബോൺസ് ലോങ് ഷോർട്ട് ബോൺസിലൊക്കെ പെടുന്നതാണ് നമ്മുടെ കാർപ്പൽസ് മെറ്റാ കാർപ്പൽസ് ഫലാഞ്ചസ് ഒക്കെ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് അപ്പർ ലിമ്പിലെ ബോണുകളും ദെൻ ലോവർ ലിമ്പിൽ വരുന്ന ബോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് നമ്മൾ ലെഗിൽ വരുന്ന കാലുകൾ ഫീമർ ഫീമറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഫോംസ് ദ തൈ പാർട്ട് ഓഫ് ദ ഹിൻഡ് ലിംബ് ദിസ് ഈസ് ദ ലോങ്സ്റ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് ബോൺ ദ പ്രോക്സിമൽ എൻഡ് ഇറ്റ് ഹാസ് ഹെഡ് ഷാഫ്റ്റ് ഇൻ ദ മിഡിൽ ആൻഡ് ഡിസ്റ്റൽ എൻഡ് ഈസ് റൗണ്ടഡ് കോൺടൈൽ ദ ഹെഡ് ഓഫ് ദീസ് ബോൺ ഫിറ്റ്സ് ഇൻ ടു ദ അസിറ്റാബുലം നമ്മുടെ തൈ പോർഷനിൽ തുടയെല്ലാണ് ഫീമർ എന്ന് പറയുന്നത് ആ ബോണിൻ്റെ പ്രത്യേകത എന്താണ് ലോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് ബോണാണ് നമ്മുടെ ഫീമർ എന്ന് പറയുന്നത് ഏറ്റവും കഠിനമേറിയതും അതുപോലെ തന്നെ നീളവും കൂടിയ ബോണാണ് ഫീമർ നമ്മുടെ ഹ്യൂമറസിന് പറഞ്ഞ പോലെ തന്നെ ഇതിന് മൂന്ന് ഭാഗങ്ങൾ പറയുന്നുണ്ട് ഹെഡ് ഷാഫ്റ്റ് ആൻഡ് ഡിസ്റ്റൽ എൻഡിനെ പറയുന്നത് കോണ്ടൈൽ എന്നാണ് നമുക്കൊന്ന് ചിത്രം നോക്കാം കാണുന്നുണ്ടോ ഹെഡ് ഷാഫ്റ്റ് കോണ്ടൈൽ ഫീമർ ബോൺ മൂന്നാമത്തെ പിക്ചറാണ് ഫീമർ ബോൺ ഫീമർ ബോണിൻ്റെ ഈ ഹെഡ് റീജിയനാണ് നമ്മുടെ അസെറ്റാബുലത്തിൽ പോയിട്ട് കണക്ട് ചെയ്യുന്നത് അസെറ്റാബുലം എന്ന് പറയുന്നത് പെൽവിക് ഗേഡിലെ കാണുന്ന ക്യാവിറ്റി കപ്പ് ഷേപ്പ്ഡ് ക്യാവിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത് അസെറ്റാബുലം എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ് ഫോംസ് ദ തൈ പാർട്ട് ഓഫ് ദ ഹിൻഡ് ലിംബ് ദിസ് ഈസ് ദ ലോങ്സ്റ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് ബോൺ ദ പ്രോക്സിമൽ എൻഡ് ഈസ് ഇറ്റ് ഹാസ് ഹെഡ് ഷാഫ്റ്റ് ഇൻ ദ മിഡിൽ ആൻഡ് ഡിസ്റ്റൽ എൻഡ് ഈസ് റൗണ്ടഡ് കോണ്ടൈൽ ദ ഹെഡ് ഓഫ് ദിസ് ബോൺ ഫിറ്റ്സ് ഇൻ ടു ദ അസെറ്റാബുലം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിൻഡ് ലിംബിലെ സോറി നമ്മുടെ ലോവർ ലിംബിൽ വരുന്ന മറ്റ് ബോണുകളെ കുറിച്ച് നോക്കാം ഇതൊക്കെയാണ് ടിബിയ ആൻഡ് ഫിബുല ഇറ്റ് ഫോം ദ ശംഖ് പാർട്ട് ഓഫ് ദ ഹിൻഡ് ലിംബ് ഹിൻഡ് ലിംബിലെ ശംഖ് പാർട്ട് നമ്മൾ കണങ്കാൽ എന്നൊക്കെ പറയുന്നില്ലേ ആ തുടഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ഭാഗത്തെയാണ് ശംഖ് പാർട്ട് ശംഖ് എന്ന് പറയുന്നത് അപ്പോൾ ആ അവിടെ വരുന്ന രണ്ട് ബോണുകളാണ് ടിബിയ ആൻഡ് ഫിബുല നമ്മുടെ റേഡിയസ് അൽനയുടെ പോലെ തന്നെ വരുന്ന രണ്ട് ബോണുകളാണ് ടിബിയ ആൻഡ് ഫിബുല ടിബിയ ഈസ് തിക്ക് ബോൺ ആൻഡ് ഫിബുല ഈസ് വെരി തിൻ ബോൺ ചിത്രത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ ടിബിയയുടെയും ഫിബുലയുടെയും ഷേപ്പ് ടിബിയ എന്ന് പറയുന്നത് കുറച്ച് കട്ടികൂടിയ കുറച്ച് തടിയുള്ള ഒരു ബോണാണ് ഫിബുല എന്ന് പറയുന്നത് എന്താണ് വെരി തിന്നാണ് മെലിഞ്ഞിട്ടുള്ള ബോണാണ് ഫിബുല അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അപ്പർ ലിംബ് ആൻഡ് ലോവർ ലിംബിലെ ബോണുകൾ ഈ മൂന്ന് ബോണുകളും ഓരോന്ന് വീതമാണ് ഉള്ളത് അതിനുശേഷം നമ്മുടെ ലോവർ ലിംബിൽ വരുന്ന ബോണുകളാണ് ടാർസൽസ് മെറ്റാ ടാർസൽസ് ഫലാഞ്ചസ് ഓക്കെ ഇവയൊക്കെ ഷോർട്ട് ലോങ് ബോൺ ഷോർട്ട് ബോണുകളൊക്കെയാണ് ഇത്രയാണ് നമ്മുടെ അപ്പർ ലിംബ് ആൻഡ് ലോവർ ലിംബിലെ കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കെൽട്ടൺ നമ്മുടെ സ്കെൽട്ടൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആദ്യം പഠിച്ച ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു അക്കോർഡിംഗ് ടു പൊസിഷൻ അക്കോർഡിംഗ് ടു പൊസിഷൻ ആയിരുന്നു ഫസ്റ്റ് പഠിച്ച ക്ലാസിഫിക്കേഷനിൽ വന്നിരുന്നത് ഇവിടെ വരുന്ന എന്താണ് അക്കോർഡിംഗ് ടു ഷേപ്പ് ആൻഡ് സൈസ് ഷേപ്പ് രൂപത്തിലും സൈസിലും വലിപ്പത്തിലുമുള്ള വ്യത്യാസത്തിൻ്റെ ബേസിലാണ് നമ്മളിവിടെ എന്ത് ചെയ്തത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം
long bonds, short bonds, short long bonds, flat bonds, irregular bonds, pneumatic bonds, sesamoid bonds. ഇത്രയാണ് ഷേപ്പിൻ്റെയും സൈസിൻ്റെയും ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ലോങ് ബോൺസ്, ദീസ് ആർ പ്രസൻറ്റ് ഇൻ അപ്പർ ആൻഡ് ലോവർ ലിംബ്. ദ പൊസസ് ത്രീ പാർട്ട്, അപ്പർ എൻഡ്, ഷാഫ്റ്റ്, ലോവർ എൻഡ്. ദ ടു എൻഡ് ആർ യൂസ്ഡ് ഫോർ ആർട്ടിക്കുലേഷൻ. ലോങ് ബോണുകൾ, ലോങ് ബോൺസ്, ഇവ എവിടെയാണ് കാണുന്നത്? അപ്പർ ലിംബിലും ലോവർ ലിംബിലും കാണുന്ന ബോണുകളാണ്. ദ പൊസസ് ത്രീ പാർട്സ്. നമ്മുടെ ഹ്യൂമറസ്, ഫീമറിനൊക്കെ നമ്മൾ പഠിച്ചില്ലേ മൂന്ന് പാർട്സുകൾ, അപ്പർ എൻഡ്, ഷാഫ്റ്റ് ആൻഡ് ലോവർ എൻഡ്. ദ ടു എൻഡ്സ് ആർ യൂസ്ഡ് ഫോർ ആർട്ടിക്കുലേഷൻ. എന്താണ്, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി രണ്ട് എൻഡുകളും യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ രണ്ട് ബോണുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതാണ് അവിടെ ഓരോ എൻഡുകളും. ഷോർട്ട് ബോൺസ്, ദേ ആർ സ്മോൾ, ദേ പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് കോമ്പാക്ട്നെസ്, ബട്ട് മൂവ്മെൻ്റ് ഈസ് ലിമിറ്റഡ്. ഷോർട്ട് ബോണുകൾ എന്ന് പറയുന്നത് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ബോണുകളാണ്. ബട്ട് മൂവ്മെൻ്റ് ഈസ് ലിമിറ്റഡ്, എന്താണ് അവയുടെ ചലനം ലിമിറ്റഡാണ്. നമ്മുടെ കയ്യിൽ കാണുന്ന കാർപ്പൽസ്, ടാർസൽസ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ബോണുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഷോർട്ട് ലോങ് ബോൺസ്, ദേ ആർ ലോങ് ബോൺസ് വിച്ച് ആർ മിനിയേച്ചർ ഇൻ സൈസ്. എക്സാമ്പിൾ മെറ്റാ കാർപ്പൽസ് ആൻഡ് മെറ്റാ ടാർസൽസ്. ഇവ എന്താണ് കാണുന്ന, നമ്മൾ കാണുമ്പോൾ നമുക്ക് ലോങ് ബോണായിട്ട് തോന്നാം, ബട്ട് വിച്ച് ആർ മിനിയേച്ചർ ഇൻ സൈസ്, അവിടെ സൈസ് ചെറുതാണ്. ലോങ് ബോണുകളുടെ പോലെയാണെങ്കിലും പക്ഷേ അവിടെ സൈസ് കുറവാണ്. അവയുടെയൊക്കെയാണ് കാണപ്പെടുന്നത്, നമ്മുടെ കയ്യിലും കാലിലൊക്കെ കാണപ്പെടുന്ന മെറ്റാ കാർപ്പൽസ് ആൻഡ് മെറ്റാ ടാർസെൽസ്. ഫ്ലാറ്റ് ബോൺസ്, ദീസ് ആർ ഫ്ലാറ്റ് പ്ലേറ്റ് ലൈക്ക് ബോൺസ്. ദേ ഗിവ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവൈഡ് സർഫസ് ഫോർ അറ്റാച്ച്മെൻറ്റ് ഓഫ് മസിൽസ്. ഇവയെന്താണ് ഫ്ലാറ്റ് ബോണുകളാണ്, മസിലുകൾക്ക് പ്രൊട്ടക്ഷനും പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യാനുള്ള, അവയ്ക്ക് കൂടി ചേരാനുള്ള അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കാനുള്ള ഒരു പ്ലേസായിട്ട്, ഒരു സർഫസായിട്ടും ഈ ഫ്ലാറ്റ് ബോണുകൾ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ സ്കാപ്പുല ആൻഡ് സ്റ്റേണം, ഇവ രണ്ടും എന്താണ് ഫ്ലാറ്റ് ബോണുകൾക്ക് എക്സാമ്പിളാണ്. ദൻ ഇറഗുലർ ബോൺസ്, ദീസ് ആർ ബോൺസ് വിച്ച് ആർ ഇറഗുലർ ഇൻ ഔട്ട്ലൈൻ. ഇറഗുലർ ബോൺസ്, നമ്മുടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വെർട്ടിബ്രകളാണ് ഇറഗുലർ ബോൺസിൽ വരുന്നത്. ഇറഗുലർ ബോൺ, അതിൻ്റെ ഔട്ട്ലൈനുകൾ എങ്ങനെയായിരിക്കും? ഇറഗുലർ ആയിരിക്കും, കൃത്യതയില്ലാതെ ആയിരിക്കും. ദൻ ന്യൂമാറ്റിക് ബോൺസ്, ഫ്ലാറ്റ് ഓർ ഇറഗുലർ ബോൺ വിത്ത് എ ഹാലോ സ്പേസ് കണ്ടെയ്നിങ് എയർ. ഫ്ലാറ്റ് പരന്നതോ അല്ലെങ്കിൽ പ്ലേറ്റ് ലൈക്ക് ആയിട്ടുള്ളതോ ഇറഗുലർ ബോണുകളോ, പക്ഷെ എന്തായിരിക്കും അതിൻ്റെ അവിടെ അതിലൊരു ഹാലോ സ്പേസ് ഉണ്ടായിരിക്കും, ഒരു ഒഴിഞ്ഞ ഭാഗം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ മാക്സില്ല ആൻഡ് എത്തമോയിഡ് ബോണുകൾ ഇതിന് ഉദാഹരണമാണ്. മാക്സില്ല മീൻ നമ്മുടെ ജോയിൽ കാണപ്പെടുന്ന മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ബോണാണ്. ജോയിൽ കാണപ്പെടുന്ന നമ്മുടെ മാൻഡിബിൾ ആൻഡ് മാക്സില്ല, മാൻഡിബിൾ താഴ്ഭാഗത്ത്, മാക്സില്ല മുകൾ ഭാഗത്ത്, അപ്പോൾ മാക്സില്ലയാണ്. സീസ്മോയിഡ് ബോൺ, ദേ ആർ സീഡ് ലൈക്ക് ബോൺസ്. സീസ്മോയിഡ് ബോൺ എന്ന് പറയുന്നത് സീഡ് ലൈക്ക്, വിത്തിൻ്റെ ആകൃതിയിൽ, പയർമണിയുടെയൊക്കെ ആകൃതിയിൽ കാണപ്പെടുന്ന ബോണുകളാണിത്. സീസ്മോയിഡ് ബോൺ, സീസ്മോയിഡ് ബോണിന് എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ പെറ്റല്ല എന്ന് പറയുന്ന ബോണാണ്. പെറ്റല്ല നമ്മുടെ ലോവർ ലിംബിൽ വരുന്ന മറ്റൊരു ബോണാണ് പെറ്റല്ല എന്ന് പറയുന്നത്. നമ്മുടെ കാൽ മുട്ടിൽ വരുന്ന ബോണാണ് പെറ്റല്ല.
അപ്പോൾ സീസ്മോയിഡ് ബോണിന് ഉദാഹരണമാണ് പെറ്റല എന്ന് പറയുന്നത്. ഓക്കെ, ലോവർ ലിമ്പിൽ വരുന്ന ഫീമർ, ശേഷം ടിബിയ ഫിബുല അറ്റാച്ച്മെൻറ്റ് മുകൾ ഭാഗത്തായിട്ടാണ് പെറ്റല കാണപ്പെടുന്നത്. ഇവിടെ കാൽമുട്ട് ഭാഗമല്ലേ, കാലിൻ്റെ മുട്ട് ഭാഗത്ത് കാൽമുട്ടിൽ വരുന്ന ബോണാണ് പെറ്റല. അപ്പോൾ ഇത്രയാണ് സ്കെലറ്റിൻ്റെ ക്ലാസിഫിക്കേഷനും പിന്നെ നമ്മുടെ ശരീരത്തിലെ ബോണുകളും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോയിൻസ് ഓഫ് സ്കെൽട്ടൺ, സ്കെൽട്ടണിലെ ജോയിൻസുകളാണ്. രണ്ട് ബോണുകൾ കൂടിച്ചേർന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോയിൻസ് എന്ന് വിളിക്കുന്നത്. ഒന്നോ സോറി രണ്ടോ അതിലധികമോ ബോണുകൾ കൂടിച്ചേരുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജോയിൻസ് എന്ന് വിളിക്കുന്നത്. ജോയിൻസ് ആർ ദ ആർട്ടിക്കുലേഷൻ ഈസ് ദ യൂണിയൻ ഓഫ് ടു ഓർ മോർ ബോൺസ് ഓഫ് ദ സ്കെൽട്ടൺ. സ്കെൽട്ടണിലെ ഒന്നോ രണ്ടോ സോറി രണ്ടോ അതിലധികമോ ബോണുകൾ കൂടിച്ചേരുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജോയിൻസ് എന്ന് വിളിക്കുന്നത്. ദ സ്റ്റഡി ഓഫ് ജോയിൻസ് ഈസ് കോൾഡ് ആർത്രോളജി. ജോയിൻസിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ ആർത്രോളജി എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ജോയിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. നമ്മൾ സ്കെൽറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അതുപോലെ തന്നെ ജോയിൻസിൽ വരുന്ന സ്കെൽറ്റൺ ജോയിൻസിനെ നമ്മൾ ഒന്നുകൂടെ പറയാം. രണ്ട് ബോണുകൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങളെയാണ് ജോയിൻസ് എന്ന് പറയുന്നത്, സന്ധികൾ എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ ബോണുകൾ കൂടിച്ചേരുന്ന സ്ഥലത്തെയാണ് നമ്മൾ സന്ധികൾ എന്ന് പറയുന്നത്. ഈ സന്ധികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ആർത്രോളജി. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ജോയിൻസ്. ജോയിൻസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ മൂന്നെണ്ണമാണ് വരുന്നത്, ഫൈബറസ് ജോയിൻസ്, ഇമ്മൂവബിൾ ഓർ ഫിക്സ്ഡ് ജോയിൻസ്, കാർട്ടിലേജിനസ് ജോയിൻസ്, സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻസ്, സൈനോവിയൽ ജോയിൻസ്, ഫ്രീലി മൂവബിൾ ജോയിൻസ്. ഫൈബറസ് ജോയിൻസ് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ ഓർ ഫിക്സ്ഡ് ജോയിൻസ്, ജോയിൻസുകളാണ്, പക്ഷേ അതിനെന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മൾ മൂവ് ചെയ്യിക്കാൻ കഴിയില്ല, ചലിപ്പിക്കാൻ കഴിയാത്തത്, ഫിക്സ്ഡ് ജോയിൻസ് ആണ്. കാർട്ടിലേജിനസ് ജോയിൻസ്, സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻസ്. കാർട്ടിലേജിനസ് ജോയിൻസ് നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈറ്റായിട്ട് മൂവ് ചെയ്യിക്കാം. ദെൻ സൈനോവിയൽ ജോയിൻസ്, ഫ്രീലി മൂവബിൾ ജോയിൻസ്. സൈനോവിയൽ ജോയിൻസ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, ചലിപ്പിക്കാം, നമ്മുടെ കൈയൊക്കെ ആണെങ്കിലും. ഓക്കെ, അതാണ് സൈനോവിയൽ ജോയിൻസ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഫൈബറസ് ജോയിൻസ് ദേ ആർ ഇമ്മൂവബിൾ ജോയിൻസ് ഇൻ വിച്ച് നോ മൂവ്മെൻറ്റ് ഈസ് പോസിബിൾ ബിറ്റ്വീൻ ദ ടു ജോയിൻസ്, ടു ബോൺസ്. ചലിക്കാൻ കഴിയാത്ത ജോയിൻസുകളാണ് ഇത്, ഫൈബറസ് ജോയിൻസ് എന്ന് പറയുന്നത്. വിച്ച് നോ മൂവ്മെൻറ്റ് ഈസ് പോസിബിൾ ബിറ്റ്വീൻ ദ ടു ബോൺസ്, ജോയിൻസ് എന്നല്ല ബോൺസ് എന്നാണ്. ഓരോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ജോയിൻസ് എന്ന് പറയുന്നത് ബോണുകൾ കൂടിച്ചേരുന്ന ഏരിയനാണ്. അപ്പോൾ അവിടെ അങ്ങനെ കൂടിച്ചേർന്ന ബോണുകൾ, പക്ഷേ അതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മൂവ് ചെയ്യിക്കാൻ കഴിയില്ല, അതാണ് ഫൈബറസ് ജോയിൻസ് എന്ന് പറയുന്നത്, ഇമ്മൂവബിൾ ജോയിൻസ്, ഫൈബറസ് ജോയിൻസ്. സെച്ചേഴ്സ് ഓഫ് ദ സ്കൾ, സെച്ചേഴ്സ് ഓഫ് ദ സ്കൾ എന്ന് പറയുന്നത് നമ്മുടെ ക്രേണിയം, നമ്മുടെ സ്കള്ളുണ്ടല്ലോ തലയോട്ടിയിലെ ബോണുകൾ, ഒരുപാട് ബോണുകൾ കൂടിച്ചേർന്നിട്ടാണ് സ്കള് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിലെ ബോണുകൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങളാണ് എന്ത്, സെച്ചേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ആ റീജിയനെ നമ്മൾ സെച്ചേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സ്കള്ളിലെ സെച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവിക്കാൻ പറ്റില്ല. സ്കള്ളിൽ മൂവിക്കാൻ പറ്റുന്ന ഏക ബോണാണിത്, മാൻഡിബിൾ എന്ന് പറയുന്നത്, ലോവർ ജോയിൽ കാണപ്പെടുന്നത്. ദെൻ കാർട്ടിലേജിനസ് ജോയിൻസ്, ദേ ആർ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻസ് ഇൻ വിച്ച് ദ ജോയിൻസ്
surface are separated by some substance and only slight movement is possible. എന്താണ്? They are slightly movable joints. നമുക്ക് സ്ലൈറ്റ് ആയിട്ട് നമുക്ക് നേരിയ തോതിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ജോയിൻസുകളാണ് കാർട്ടിലേജിനസ് ജോയിൻസ്. രണ്ട് സർഫസുകൾ, ബോണുകളുടെ സർഫസ് എന്ത് ചെയ്തിരിക്കും? ഒരു സബ്സ്റ്റൻസ് കൊണ്ട്, നമ്മുടെ കാർട്ടിലേജിനസ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഇന്റർ വെർട്ടിബ്രൽ ജോയിൻസിൽ ഡിസ്ക് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കാർട്ടിലേജിനസ് ഡിസ്കുകൾ കാണപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്റർവെർട്ടിബ്രൽ ജോയിൻസിൽ വരുന്നത്. അപ്പോൾ അവയാണ് കാർട്ടിലേജിനസ് ജോയിൻസിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്ലൈറ്റായിട്ട് മൂവ് ചെയ്യിക്കാം. തീരെ നമ്മുടെ ഇമ്മൂവബിൾ അല്ല, അത് ഫ്രീലി മൂവബിൾ അല്ല, സ്ലൈറ്റ്ലി മൂവബിളാണ് കാർട്ടിലേജിനസ് ജോയിൻസ് എന്ന് പറയുന്നത്. ദെൻ സൈനോവിയൽ ജോയിൻസ്, ദേ ആർ ഫ്രീലി മൂവബിൾ ജോയിൻസ്. ഇൻ എ ടിപ്പിക്കൽ ഫ്രീലി മൂവബിൾ ജോയിൻസ് ദ ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ആർ കവേർഡ് ബൈ എ ആർട്ടിക്കുലാർ കാർട്ടിലേജ് ഓർ ഹയലിൻ കാർട്ടിലേജ്. സൈനോവിൽ ജോയിൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ജോയിൻസുകളാണ്. അങ്ങനെ ഈ ജോയിൻസുകളിൽ ആർട്ടിക്കുലേഷൻ സർഫസിൽ, ഇവർ കൂടിച്ചേർന്ന സർഫസിൽ എന്ത് ചെയ്യാം? ഒരു ആർട്ടിക്കുലാർ കാർട്ടിലേജ് വഴിയോ അല്ലെങ്കിൽ ഹയലിൻ കാർട്ടിലേജ് വഴിയോ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് രണ്ട് ബോണുകൾ തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദിസ് സെർവ്സ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ്. നമ്മുടെ ഫ്രീലി മൂവബിൾ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം? ബോണുകൾ തമ്മിൽ കൂട്ടി ഉരസി അതിന് തേയ്മാനം വരാം. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹയലിൻ കാർട്ടിലേജ് അല്ലെങ്കിൽ ആർട്ടിക്കുലാർ കാർട്ടിലേജ് സർഫസിനെ കവർ ചെയ്യുന്നത്. തരുണാസ്ഥി എന്നാണ് പറയുന്നത്. വൈറ്റ് കളറിലുള്ളൊരു സബ്സ്റ്റൻസ് ആണത്. ദിസ് സെർവ്സ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ്. ദ ക്യാവിറ്റി ഇൻ സൈനോവിയൽ ജോയിൻസ് കോൾഡ് സൈനോവിയൽ ക്യാവിറ്റി. അങ്ങനെ ഇത്തരത്തിലുള്ള ജോയിൻസുകളുടെ ക്യാവിറ്റിയാണ്, ജോയിൻസിൽ കാണപ്പെടുന്ന ക്യാവിറ്റികളെയാണ് നമ്മൾ സൈനോവിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് കോൾഡ് സൈനോവിയൽ ഫ്ലൂയിഡ്. ആ ക്യാവിറ്റികളിൽ എന്തുണ്ടായിരിക്കും? ഫ്ലൂയിഡ് ഫിൽഡാണ്, ഒരു ദ്രാവകങ്ങൾ ഉണ്ടായിരിക്കും. ആ ദ്രാവകത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ദിസ് ഫ്ലൂയിഡ് ആക്ട് ആസ് എ ലൂബ്രിക്കൻ്റ്, ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് നമ്മുടെ സൈനോവിൽ ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ജോയിൻസുകളുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഫൈബ്രസ് ജോയിൻ, കാർട്ടിലേജിനസ് ജോയിൻ, സൈനോവിൽ ജോയിൻസ്. ഫൈബ്രസ് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ, കാർട്ടിലേജിനസ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി മൂവബിൾ, ആൻഡ് സൈനോവിൽ ജോയിൻസ് എന്ന് പറയുന്നത് ഫ്രീലി മൂവബിൾ. ഇനി സൈനോവിൽ ജോയിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.